ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്രീൻ വൈബ്സ്. ഗ്രീൻ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടൺ കാൻഡി ഫേണിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഗ്രീൻ വൈബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം ഫേൺസുകളുണ്ട്. അതിൽ കുറേ എണ്ണം നമ്മൾ ഓർണമെൻ്റലായിട്ട് വളർത്തുന്ന ഫേൺസാണ്. ആ ഓർണമെൻ്റലായി വളർത്തുന്ന ഫേൺസിൽ എനിക്ക് തോന്നുന്നു വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു ഫേണാണ് കോട്ടൺ കാൻഡി ഫേൺ. നമുക്ക് അറിയാം ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത, ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ തിക്കായിട്ട് വളർന്നു വരുന്നു എന്നതാണ് കോട്ടൺ കാൻഡി ഫേണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡും വളരെ ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വെയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് കളർ കുറവാണ്. ഒരു മഴക്കാലാവുന്ന സമയത്ത് ഡാർക്ക് ഗ്രീനിലേക്ക് ഇത് മാറുന്നുണ്ട്. ഗ്രീൻ വൈബ്സ് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കോട്ടൺ കാൻഡി ഫേൺ ഇവിടെ ഹാങ്ങിങ് പോട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഹാങ്ങിങ് പോട്ടിലാകുമ്പോഴാണ് കോട്ടൺ കാൻഡി ഫേണിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുക. കാരണം താഴോട്ടിങ്ങനെ മുകളിൽ നിന്നിങ്ങനെ താഴോട്ടിങ്ങനെ ഞാന്ന് വളരുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പ്ലാന്റ് ഇങ്ങനെ മെച്ചുവർ ആവുന്നതിനനുസരിച്ചിട്ട് താഴത്തേക്ക് വളരുന്ന ലീഫിൻ്റെ വലിപ്പവും കൂടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചട്ടി കാണാത്ത രീതിയിൽ നമുക്കിങ്ങനെ തിക്കായി വളർന്നു വരും. ഈ ചട്ടിയുടെ ഈ ഒരു പോട്ടൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലായിരിക്കുന്നല്ലേ, ചട്ടിയുടെ ആ ഹോളിലൂടെ വരെ പ്ലാന്റ് ഇവിടെ ഹോള് കണ്ടോ, ആ ഹോളിലൂടെയാണ് ഈയൊരു സ്റ്റെമ്മ് താഴത്തേക്ക് വളർന്നിരിക്കുന്നത്. അതെല്ലാം നമുക്ക് വളരെ ഭംഗിയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു റൗണ്ട്നെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഫേൺ നല്ല റൗണ്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ ഫേൺസും ചെയ്യുന്ന പോലെ ഫേൺസ് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫേൺസ് എല്ലാ ഏരിയയിലും വളരെ പെട്ടെന്ന് സെറ്റാവില്ല. നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ അത് മനസ്സിലാക്കണം, നമ്മൾ അല്ലെങ്കിൽ കണ്ടെത്തണം. കാരണം ഞാനിപ്പോൾ ഈ ഒരു ഫേൺ വെച്ചപ്പോൾ ആദ്യം പല സ്ഥലങ്ങളിലും വെച്ച് നോക്കി, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഗ്രോത്തൊന്നും പലപ്പോഴായി കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് വെച്ച സമയത്ത് എന്താണ് ആ ഞാൻ പ്രതീക്ഷിച്ച ആ റിസൾട്ട് എനിക്ക് കിട്ടി. ഇതുപോലെ നമ്മൾ പ്ലാന്റ് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമ്മൾ നന്നാവുന്നില്ല എന്നല്ല, പ്ലാന്റിന് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കൂടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റായി വെച്ചിരിക്കുന്ന ഫേണാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തിക്കായി വരുന്നേ ഉള്ളൂ. ആദ്യം വെച്ച പ്ലാന്റുകളാണ് ഇത്. ഞാൻ ഈ ഒരു ഭാഗത്ത് സെറ്റായതിനു ശേഷം ആദ്യം ഓരോന്ന് വെക്കുകയെന്ന് വെച്ചാൽ ആദ്യം ഈ മൂന്നെണ്ണമായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം സെറ്റ് ചെയ്തതാണ് ഇത്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയ തൈകൾ കിട്ടും. ഈ തൈകൾ നമ്മൾ പോട്ടിങ്ങിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ വൈറ്റ് പോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മളെന്താ വെച്ചാൽ കോക്കോ ചിപ്സ്, അതുപോലെ തന്നെ പെർലൈറ്റ്, കരിക്കട്ട, ഒരു കുറച്ച് മണ്ണ്, കുറച്ച് ഉണക്ക ചാണകപ്പൊടി, ഇതാണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ. ഫേൺ എപ്പോഴും ഒരു തണുപ്പ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. ഇപ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു കൂളിംഗ് എഫക്റ്റൊന്നും കിട്ടുന്ന സ്ഥലമല്ല. കാരണം സൺഷെയ്ഡിൻ്റെ താഴത്ത് ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഷീറ്റൊക്കെ ചൂട് തന്നെയാണ് എങ്കിലും നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, ഫേൺ നല്ല രീതിയിൽ വളർന്നു വരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഈ ഒരു പോട്ടി മിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെർലൈറ്റ് ഇട്ടതുകൊണ്ട് നല്ല വായു സഞ്ചാരവും, അതേമാതിരി കോക്കോ ചിപ്സ്, കോക്കോ പിറ്റല്ല, നമുക്ക് ചിപ്സ് ഓർക്കിഡിനൊക്കെ ഇടാനുള്ള കോക്കോ ചിപ്സ്, അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ചകിരിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ട്രീറ്റഡ് ആണ്, അതാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, വെള്ളം ഒന്ന് അബ്സോർബ് ചെയ്ത് വയ്ക്കാനൊക്കെ. പിന്നെ ഉണക്ക ചാണകപ്പൊടിയാണ്. ഞാൻ ഉണക്ക ചാണകപ്പൊടി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊടിയിടും, അതുപോലെ തന്നെ ചാണകത്തിൻ്റെ കട്ടയും കൂടി അതിൽ കൊടുക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കട്ടയും നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റായിട്ട് അവിടെ നിന്നോളും. നല്ല ഒരു ഏരിയയും നല്ലൊരു പോട്ടിങ്ങും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നല്ല നനയാണ്. ദിവസവും നനച്ച് കൊടുക്കണം വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ ഒരു കാലാവസ്ഥയിൽ ഞാനിവിടെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഒരു പോട്ടിങ് മിക്സ് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം വെള്ളത്തിൻ്റെ ഒരു ഷോർട്ടേജ് ആ പ്ലാന്റ് അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നനച്ച് കൊടുക്കും. ഒരുവിധം നല്ല നന കൊടുക്കുന്നുണ്ട് പ്ലാന്റ് നനയുന്ന രീതിയിലൊക്കെ. പിന്നെ ഉണങ്ങിയതും കരിഞ്ഞതുമായിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ മാറ്റണം. കീടബാധകളൊന്നുമില്ല. ഈ മഴക്കാലാവുന്ന സമയത്ത് ചെറിയ പുഴുക്കൾ വരാറുണ്ട്. ഈ ഇത്രയും സോഫ്റ്റായിട്ടുള്ള ഇലകളല്ലേ, അപ്പോൾ അതെല്ലാം കഴിക്കുന്ന, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ കറുത്ത കളറിലുള്ള അതിൻ്റെ കാഷ്ടൊക്കെ ഇങ്ങനെ താഴെ ചാടി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം പ്ലാന്റിൽ
പുഴു കയറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലാന്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പുഴുക്കളെ കാണാം, അതിനെ റിമൂവ് ചെയ്യാം. അതായത് പ്രത്യേകിച്ച് കീടനാശിനികളോ അങ്ങനെയൊന്നും സ്പ്രേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മാനുവലായിട്ട് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മാത്രം മതി. ഫേണുകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ധൈര്യപൂർവ്വം നമ്മളുടെ ഗാർഡനിൽ വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേൺ വെറൈറ്റിയാണ് കോട്ടൺ കാൻഡി ഫേൺ. നമ്മൾ തൈകളെടുത്ത് വളർത്തുമ്പോൾ മറ്റ് ഫേണുകളുടെ പോലെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 തൈകൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 പെട്ടെന്ന് പിടിച്ച് വരുന്നത്. അതിപ്പോൾ ഞാൻ വെച്ചതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോന്ന് അറിയില്ല, പക്ഷേ മറ്റ് ഫേണുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടാറുണ്ട്. എങ്കിലും നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്ന് ഒരു വളർച്ച അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കെയറൊന്നും കൊടുക്കേണ്ട, നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേണാണ് കോട്ടൺ കാൻഡി ഫേൺ. അപ്പോൾ ഗാർഡനിൽ ഒരു കോട്ടൺ കാൻഡി ഫേൺ ആഗ്രഹിക്കുന്നവരെല്ലാം നഴ്സറിയിൽ നിന്ന് കോട്ടൺ കാൻഡി കാണുകയാണെങ്കിൽ ധൈര്യപൂർവ്വം വാങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടൺ കാൻഡി ഫേണിൻ്റെ വിശേഷങ്ങൾ. ഇതുപോലെ മറ്റൊരു പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായി ഗ്രീൻ വൈബ്സ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഇറ്റ്സ് മീ അജീഷ് സൈനിങ് ഔട്ട്. താങ്ക് യു.